മഹിമ ഓടി രാഹുലിന്റെ അടുത്തേക്ക് വന്നു. അവന്റെ മുന്നിൽ കൈകൂപ്പി അവൾ വിതുമ്പിക്കരഞ്ഞു. ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല രാഹുലേട്ട, ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അറിഞ്ഞതിൽ ഒരുപാട് ദുഃഖമുണ്ട്. അപർണയിച്ച് ഏട്ടനെ ചതിക്കുമായിരുന്നുവെന്നാണ് ഞാൻ ഇത്രയും നാൾ വിശ്വസിച്ചിരുന്നത്. രാഹുലേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടം, വിവാഹം കഴിക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ തുറന്നു പറയാൻ പേടിയായിരുന്നു. രാഹുലേട്ടന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ എല്ലാം മറക്കാൻ ഞാൻ ശ്രമിച്ചതായിരുന്നു. തുറന്നു തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ തമ്മിൽ പിരിയുന്ന കാര്യം ഞാൻ അറിയുന്നത്. മഹിയേട്ടൻ പറഞ്ഞ് ശ്രീജിത്തുമായിട്ടുള്ള അപർണയിച്ചയുടെ ബന്ധം അറിഞ്ഞപ്പോൾ ഏട്ടനെ വീണ്ടും ഞാൻ മോഹിച്ചുപോയി. സത്യം മനസ്സിലാകാതെ എടുത്തു ചാടി ഓരോന്ന് പ്രവർത്തിച്ചത് എന്റെ തെറ്റ് തന്നെയാ. എനിക്കറിയില്ലായിരുന്നു അപർണയിച്ചയുടെ നിരപരാധിത്വം. രാഹുലേട്ടനോടുള്ള ഇഷ്ടം മഹിയേട്ടനോട് തുറന്നു പറഞ്ഞ സമയം മഹിയേട്ടൻ എന്നെ വഴക്കു പറയുകയോ എന്നെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കില്ലായിരുന്നു. പകരം മഹിയേട്ടനും കൂടെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ വെറുതെ ഓരോന്ന് മോഹിച്ചുപോയി. ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഏട്ടൻ ഞാൻ മറ്റൊരു രീതിയിൽ കണ്ടത് തന്നെ വലിയ തെറ്റാ. സത്യങ്ങൾ അറിയാതെ ഞാൻ അപർണയിച്ച് ഒരുപാട് വേദനിപ്പിച്ചു. ആ ഹൃദയം ഞാൻ ഒത്തിരി കുത്തി നോവിച്ചു. ഞാൻ ആവശ്യപ്പെട്ടിട്ടാണ് ചേച്ചി ഡിവോഴ്സിന് സമ്മതിച്ചത് പോലും. മാപ്പ് രാഹുലേട്ട, മാപ്പ്. ഒന്നും അറിഞ്ഞോണ്ടല്ല, അത്രയും പറഞ്ഞപ്പോഴേക്കും മഹിമ പൊട്ടിക്കരഞ്ഞുപോയി. പക്ഷേ അത് കണ്ടിട്ടും രാഹുലിന്റെ മനസ്സലിഞ്ഞില്ല. ഒന്നും മിണ്ടാതെ അവൻ അവരുടെ അടുത്തു നിന്ന് മാറി ചെയറിലേക്ക് പോയിരുന്നു. പോട്ടെ മോളെ, സാരമില്ല. അവനോട് നമ്മൾ ചെയ്തത് ക്രൂരത തന്നെയാണ്. അതുകൊണ്ട് അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പോടത്തി ഈ ദേഷ്യമൊക്കെ മാറിക്കഴിയുമ്പോൾ അവൻ വന്ന് വീണ്ടും മിണ്ടു, എനിക്കുറപ്പുണ്ട്. അവരെ തമ്മിൽ പിരിക്കാൻ ശ്രമിച്ചത് തന്നെ വലിയ പാപമായിപ്പോയി. കഴിഞ്ഞതൊക്കെ മോള് മറക്കണം. രാഹുലിനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ആദ്യം അവൻ്റെ ഈ ദേഷ്യമൊക്കെ ഒന്ന് മാറി തണുക്കട്ടെ. നീ ഇങ്ങനെ കിടന്ന് കരയാതെ കണ്ണു തുടക്കി, ആളുകൾ നോക്കുന്നു. മഹി അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. അവൻ്റെ തോളിലേക്ക് ചാരി മഹിമ ഏങ്ങലടിച്ചു. അപ്പോഴാണ് ഐസിയുവിന്റെ ഡോർ തുറന്ന് ഒരു നേഴ്സ് പുറത്തേക്ക് വന്നത്. അപർണയുടെ കൂടെ വന്ന ആരെങ്കിലും ഉണ്ടോ? നേഴ്സിന്റെ ചോദ്യം കേട്ടതും ആദിയുടെ രാഹുൽ ഇരുന്നിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു. സിസ്റ്റർ, അപർണയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? പേടിക്കണ്ട, ഷീസ് ഓൾറൈറ്റ് നൗ. നിങ്ങൾ പേഷ്യന്റിന്റെ ആരാണ്? ഹസ്ബൻഡാണ് സിസ്റ്റർ. അപർണയ്ക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. അകത്തേക്ക് വരൂ. സിസ്റ്ററിന്റെ പിന്നാലെ മിടിക്കുന്ന ഹൃദയത്തോടെ രാഹുൽ ചുവടുകൾ വെച്ചു. അവന്റെ വരവും കാത്തി കിടക്കുകയായിരുന്നു അപർണ. തളർന്ന മിഴികളോടെയുള്ള അവളുടെ നോട്ടം കണ്ടതും രാഹുലിന്റെ ഹൃദയം വലിഞ്ഞു മുറുകി. അപർണയുടെ കണ്ണിൽ അവനോടുള്ള അടങ്ങാത്ത പ്രണയം അവൻ തിരിച്ചറിയുകയായിരുന്നു. രാഹുലിന്റെ മുഖത്തെ വിവിധ ഭാഗങ്ങൾ മിന്നിമറിഞ്ഞു. അവന്റെ കരഞ്ഞു കലങ്ങിയ മുഖം കണ്ടതും അപർണയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ അരികിലായി അവനിരുന്നു. കുറച്ചു നിമിഷത്തേക്ക് ഇരുവരും ഒന്നും മിണ്ടാനാകാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരുന്നു. അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. ബെഡിൽ തളർന്നു കിടക്കുന്ന അവളുടെ ഇടത് കൈപ്പത്തിയിലേക്ക് രാഹുൽ പതിയെ തൊട്ടു. നിർജീവമായ അവളുടെ വിരലുകളെ അവൻ തൊട്ടുണർത്തി. നിറ കണ്ണുകളോടെ അവനെ നോക്കി അവൾ പുഞ്ചിരി തൂകി. രാഹുൽ അപർണയുടെ കരം കവർന്നെടുത്തു. പിന്നെ പതിയെ അവളുടെ കൈവെള്ള ചുണ്ടോട് ചേർത്ത് മിതുവായി ചുംബിച്ചു. അപ്പോൾ അവൾ കരയുകയായിരുന്നു. എന്തിനായിരുന്നു നീ ഇതൊക്കെ ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞു. എന്നോട് ഇത്രയ്ക്കും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനായിരുന്നു അപ്പു മഹിമയ്ക്ക് നീ ഒഴിഞ്ഞു മാറാൻ തീരുമാനിച്ചത്? പരസ്പരം തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ നമുക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ? എന്നിട്ടും ഒരു നിമിഷം എന്നെപ്പോലും ഓർക്കാതെ നീ സ്വയം ജീവനെടുക്കാൻ തീരുമാനിച്ചില്ലേ? ഈ നിമിഷം വരെ ഞാൻ അനുഭവിച്ച മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കേ അറിയൂ. നിന്നെ ഇതുപോലെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. ഇനി ഒരിക്കലും എന്നെ ഉപേക്ഷിച്ച് നീ പോവരുത്. നിന്നെ പിരിഞ്ഞു ജീവിക്കാൻ എനിക്ക് കഴിയില്ല മോളെ. അവന്റെ കരങ്ങളിൽ മുറുകി പിടിച്ചുകൊണ്ട് അപർണ തേങ്ങി. രാഹുലേട്ടൻ എന്നോട് ക്ഷമിക്കണം, പിരിയാൻ ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല എനിക്ക്. ആദ്യം ഞാൻ ഡിവോഴ്സ് ആവശ്യപ്പെട്ടത് എന്തിനാണെന്ന് അറിയോ? ഇല്ല, നീ പറയേ. നിനക്ക് പറയാനുള്ളതൊക്കെ നീ പറഞ്ഞു, ഞാൻ കേൾക്കാം. അന്ന് ശ്രീയേട്ടനൊപ്പം ജിതിന്റെ വീട്ടിൽ വെച്ച് ഏട്ടൻ എന്നെ കണ്ട ദിവസം രാത്രി എന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തകർന്നുപോയി. ഏട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഞാൻ കരുതി. ഏട്ടന്റെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണമെന്നും ശരിക്കും അവിടെ നടന്നത് രാഹുലേട്ടനെ അറിയിക്കണമെന്നുമായിരുന്നു ഞാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷെ രാഹുലേട്ടൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ പറയാൻ കരുതി വെച്ചതൊക്കെ നിഷ്പ്രഭമായി പോകുന്നത് പോലെ തോന്നി. പിന്നെ ഒന്നും പറയാൻ എനിക്ക് ധൈര്യം വന്നില്ല. മഹിയുടെ മുന്നിലും രാഹുലേട്ടനെ ചതിച്ചവളായിരുന്നല്ലോ ഞാൻ. പിന്നീട് മഹിയെ കണ്ടുവന്നതിന് ശേഷം ഒരു ദിവസം അവിചാരിതമായി രാഹുലേട്ടന്റെ ഡയറി ഞാൻ വായിക്കാനിടയായി. ആ മനസ്സ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാഹുലേട്ടന്റെ വരികളിലൂടെയാണ്. അതുവരെ ഞാൻ ചിന്തിച്ചിരുന്നത് രാഹുലേട്ടൻ എന്നോട് സഹതാപം കൊണ്ടുള്ള സ്നേഹമായിരിക്കുമെന്നാണ്. ഈ മനസ്സ് നിറയെ എന്നോടുള്ള കലങ്കമില്ലാത്ത അടങ്ങാത്ത പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെയാണ് മഹിയെ വിളിച്ച് ഞാൻ ഡിവോഴ്സിന് താല്പര്യമില്ലെന്ന് പറഞ്ഞത്. പിന്നീടാണ് കാര്യങ്ങൾ എന്റെ കൈവിട്ടു പോയത്. മഹിമ എന്റെ മുന്നിൽ വന്ന് ഒഴിഞ്ഞു പോകാൻ യാചിച്ചപ്പോൾ ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാമെന്ന് അവൾക്ക് വാക്കു കൊടുത്തുപോയി.
ഭർത്താവിനെ വഞ്ചിച്ച് കാമുകനുമായി ബന്ധം പുലർത്തുന്നവളാണ് ഞാനെന്നും എന്നെപ്പോലൊരു പെണ്ണ് രാഹുലേട്ടനെ ചേർന്നതല്ല എന്നും അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. രാഹുലേട്ടനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതിനാൽ മറ്റൊരു വിവാഹം പോലും വേണ്ടെന്ന് വെച്ചാണ് മഹിമ ജീവിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ മുന്നിൽ എന്റെ സ്നേഹം ഒന്നുമല്ലെന്ന് തോന്നിപ്പോയി എനിക്ക്. കാരണം രാഹുലേട്ടന്റെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാതെ എപ്പോഴും ഞാൻ വേദനിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. രാഹുലേട്ടനിലേക്കൊരു മടങ്ങിവരവ് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ മഹിമയുടെ മുഖം ആലോചിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചു. ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി മഹിമയാണ് ശരിയെന്ന്. ഞാൻ ഏട്ടന് ചേർന്നവളല്ലേ എന്ന് തോന്നി. മറ്റൊരുത്തൻ പിച്ചി ചീന്താൻ ശ്രമിച്ച ശരീരമാണ് എൻ്റേത്. മഹിയുടെ കുത്തുവാക്കുകൾ കൂടെ ആയപ്പോൾ ഞാൻ ജീവിതം തന്നെ മടുത്തുപോയി. രാഹുലേട്ട, ഇന്നിലെ പെണ്ണിനെ അത്രമേൽ അവർ വേദനിപ്പിച്ചു. തിരിച്ചൊന്നും പ്രതികരിക്കാതെ ഒഴിഞ്ഞുപോകാൻ ഞാൻ തീരുമാനിച്ചു. രാഹുലേട്ടനെങ്കിലും നന്നായി ജീവിക്കട്ടെ എന്ന് കരുതി. ബീച്ചിൽ വെച്ച് മഹി അടിക്കേണ്ടി വന്നത് ക്ഷമിക്കുന്നതിന്റെ പരമാവധി ക്ഷമിച്ചിട്ടും അവൻ എന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയപ്പോൾ കേട്ടു നിൽക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ്. ഇതൊന്നും രാഹുലേട്ടനെ അറിയിക്കാതിരുന്നത് നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഞാനായിട്ട് ഇല്ലാതാക്കണ്ടെന്ന് കരുതിയായിരുന്നു. അവരുടെ കണ്ണിൽ എന്നെ മോശക്കാരിയെ കാണുന്നതിൽ തെറ്റു പറയാനും പറ്റില്ലല്ലോ. രാഹുലേട്ടന്റെ മനസ്സ് എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. എല്ലാവരും ചുറ്റിലിൽ നിന്ന് പ്രഷർ ചെയ്തപ്പോൾ ഒരു നിമിഷം മനസ്സ് പിടിവിട്ടുപോയി രാഹുലേട്ട. അപ്പോൾ മനസ്സിൽ മരിച്ചാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ ഒച്ചയിടറി. നിന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു മോളെ. ഒരു ദിവസം രാത്രി എന്റെ കാലിൽ കെട്ടിപ്പുണർന്ന് കരഞ്ഞതും നീ എന്നോട് പറഞ്ഞ ഓരോ വാക്കുകളും ഞാൻ കേട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. ആ സമയം ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. നിന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അന്ന് ഞാനത് ചെയ്യാതിരുന്നത്. നീ ഇത്രയധികം സ്നേഹിച്ചിട്ടും ഡിവോഴ്സിന് വാശി പിടിച്ചു നിൽക്കുന്ന നീ സ്വയം ഇതിൽ നിന്ന് പിന്മാറട്ടെ എന്ന് കരുതിയായിരുന്നു. അതിനിടയിൽ മഹിയും മഹിമയും ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതാണ് ഈ പ്രശ്നം ഇത്രയ്ക്ക് വഷളായി പോയത്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോകുമായിരുന്നു അപ്പു. ഇനി ഇങ്ങനെയൊന്നും നീ ചിന്തിക്ക പോലും അരുത്. നിന്റെ വിഷമം നിനക്ക് എന്നോട് തുറന്നു പറയാമായിരുന്നു. എങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കുമായിരുന്നില്ല. അപർണയെ തന്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞു. ഇത്രയും നാൾ ഇരുവരും ഉള്ളിൽ അടക്കി വെച്ച സങ്കടങ്ങളെല്ലാം ഒരു പൊട്ടി കരച്ചിലായി പുറത്തേക്ക് പ്രവഹിച്ചു. ഇനി എന്നെ വിട്ടു പോകുന്നതിനെ പറ്റി നീ ചിന്തിക്കരുത്. ഇല്ല ഏട്ടാ, എന്നെ കൊണ്ട് അതിന് കഴിയില്ല. അപർണയുടെ ശബ്ദം വിറപൂണ്ടിരുന്നു. അപകടനില തരണം ചെയ്തിരുന്നതിനാൽ അപർണയെ റൂമിലേക്ക് മാറ്റിയിരുന്നു. അവളെ പരിചരിച്ചുകൊണ്ട് രാഹുലും ഒപ്പമുണ്ടായിരുന്നു. അപ്പോഴാണ് അവളെ കാണാനായി മഹിയും അനിയത്തിയും റൂമിലേക്ക് വന്നത്. ഇവൾ ചത്തോന്നറിയാൻ വന്നതാണോ രണ്ടാളും? ഇപ്പോൾ തന്നെ രണ്ടുപേരും ഇവിടുന്ന് പോയിക്കോണം. അവരെ കണ്ടതും രാഹുൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപർണേച്ചിയെ കണ്ട് ചെയ്തു പോയ തെറ്റിന് മാപ്പ് പറയാൻ വന്നതാണ് ഞാൻ. സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു ചേച്ചി. വാക്കുകൾ കൊണ്ട് ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിനും മാപ്പ് തരണം. മഹിമ അപർണയുടെ അടുക്കലേക്ക് വന്ന് കാലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു ഞെട്ടലോടെ അപർണ കാലുകൾ പിൻവലിച്ചു. കാൽ പെട്ടെന്ന് പിന്നോട്ട് വലിച്ചപ്പോൾ വയറ്റിലെ സ്റ്റിച്ച് വലിഞ്ഞ് അപർണയ്ക്ക് നല്ല വേദന അനുഭവപ്പെട്ടു. എന്താ ഈ കാണിക്കണേ? വേദന കടിച്ചമർത്തിക്കൊണ്ടവൾ മഹിമയെ തടഞ്ഞു. തനിക്ക് രാഹുലിനോടുള്ള ഇഷ്ടം ഇത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നെപ്പറ്റി മഹിമയ്ക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം ഞാനാണ്. ക്ഷമ ചോദിക്കാനുള്ള അർഹത പോലും എനിക്കില്ലെന്നറിയാം. ഇനി നിങ്ങളുടെ ജീവിതത്തിലൊരു ശല്യമായി ഞങ്ങൾ വരില്ല. ചെയ്തു പോയതിനൊക്കെ ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുകയാ. അത്രയും പറഞ്ഞുകൊണ്ട് മഹി അനിയത്തെയും കൂട്ടി പുറത്തേക്ക് പോയി. രാഹുൽ അവരെയൊന്ന് തടയുക പോലും ചെയ്തില്ല. രാഹുലേട്ട, മഹിയോട് പിണക്കം കാണിച്ചിരിക്കരുത്. ചെറുപ്പം മുതലെയുള്ള കൂട്ടുകാരാണ് നിങ്ങൾ. തെറ്റ് പറ്റാത്തവരെ ആരുമില്ല. രാഹുലേട്ടൻ അവരോട് ക്ഷമിക്കണം. പെട്ടെന്ന് വേണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും നമുക്ക് ആരോട് പിണക്കമോ ശത്രുതയോ വേണ്ട രാഹുലേട്ട. നമുക്കതേപ്പറ്റി പിന്നെ സംസാരിക്കാം അപ്പു. ഇപ്പോൾ തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുക എന്നത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. രാഹുൽ അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പറ്റിച്ചേർത്തവൾ കണ്ണുകൾ അടച്ചു. രാഹുൽ അവളുടെ ശിരസിൽ ഇടം കൈകൊണ്ട് മെല്ലെ തടവി. സന്തോഷത്താൽ ഇരുവരുടെയും ഹൃദയം പൂത്തുലഞ്ഞു. അപർണയുടെ മനസ്സിലപ്പോൾ രാഹുലിന്റെ മുഖം മാത്രമായിരുന്നു. എല്ലാം മറന്നവൾ സമാധാനത്തോടെ അവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് സുഖമായി ഉറങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ എൽസിന്റെ പരിചരണത്തിൽ സുഖം പ്രാപിച്ചു വരികയായിരുന്നു ശ്രീജിത്ത്. മയക്കം വിട്ടുണർന്ന ശ്രീജിത്ത് അരികിൽ അച്ഛനെയും അമ്മയും കണ്ട് ഞെട്ടി. അവരും ഭയപ്പെട്ടിരുന്നത് പോലെ ശ്രീജിത്തിന്റെ മനോനിലയ്ക്ക് തകരാറ് സംഭവിക്കാതിരുന്നത് എല്ലാവർക്കും ആശ്വാസമേകി. എങ്കിലും അവന്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നോർത്ത് ഏവർക്കും ആശങ്കയുണ്ടായിരുന്നു. ശ്രീജിത്ത് ചുറ്റും കണ്ണോടിച്ചു. താനിപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് അവന് മനസ്സിലായി. കരച്ചിൽ അടക്കി പിടിച്ച് അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ശ്രീജിത്തിന്റെ അച്ഛനും അമ്മയും. അതിനോടകം തന്നെ സൂര്യനിൽ നിന്നും അവർ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ശ്രീജിത്തിന്റെ നോട്ടം സൂര്യനിൽ മാത്രമായി ചുരുങ്ങി. വീൽ ചെയർ തള്ളിക്കൊണ്ട് സൂര്യജിത്ത് ശ്രീജിത്തിന്റെ അടുക്കലേക്ക് വന്നു.
എന്നോട് ചെയ്ത തെറ്റിനൊക്കെ ഞാൻ പ്രായച്ചിത്തം ചെയ്തിട്ടുണ്ട്. അച്ഛനെയും അമ്മയെയും ഞാൻ എല്ലാം അറിയിച്ചു. ഞാൻ കാരണം നിനക്ക് നഷ്ടമായതൊക്കെ ഞാൻ തിരിച്ചു തന്നിട്ടുണ്ട് ശ്രീ. ഇനി ഒരിക്കലും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും ഞാൻ വേദനിപ്പിക്കില്ല. എന്നോട് മാപ്പ് ചോദിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്നറിയാം. എന്നാലും നീ എനിക്ക് മാപ്പ് തരണം. എൻ്റെ സഹോദരനും നല്ലൊരു സുഹൃത്തുമായി നീ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. സൂര്യൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അത് കണ്ടതും ശ്രീജിത്ത് കൈനീട്ടി അവൻ്റെ കണ്ണുനീർ തുടച്ചു. പിന്നെ അവനെ നോക്കി ഇമകൾ ചിമ്മി പുഞ്ചിരിച്ചു കാണിച്ചു. മോനെ ശ്രീകുട്ട, തേങ്ങിക്കരഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും അവൻ്റെ അരയിലേക്കിരുന്നു. ശ്രീജിത്തിനെ ചേർത്ത് പിടിച്ച് ഇരുവരും അതിവരുവോളം കരഞ്ഞു. ശ്രീജിത്തിൻ്റെ മനസ്സിനെ മൂടിയിരുന്ന കാർമേഘം അവന് വിട്ടൊഴിഞ്ഞിരുന്നു. ഇത്ര പെട്ടെന്നെല്ലാം കലങ്ങി തെളിയുമെന്ന് ശ്രീജിത്തും കരുതിയിരുന്നില്ല. ഒരു നിമിഷം അവൻ്റെ മനസ്സിലേക്ക് ജീവന് വേണ്ടി പിടയുന്ന അപർണയുടെ മുഖം തെളിഞ്ഞു വന്നു. സൂര്യ, അപ്പു, അവൾക്ക് എങ്ങനെയുണ്ട്? അവൻ്റെ സ്വരത്തിൽ ഭയം നിഴലിച്ചിരുന്നു. പേടിക്കണ്ട, അപർണ സുഖമായിരിക്കുന്നു. അവളും ഈ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്, ജിതനാണ് മറുപടി പറഞ്ഞത്. എനിക്ക് അവളെ ഒന്ന് കാണണം, മടിച്ചു മടിച്ച് ശ്രീജിത്ത് പറഞ്ഞു. എന്തിനാ? അത് വേണോ ശ്രീ? ജിതിൻ ചോദിച്ചു. വേണം, പ്ലീസ്, ശ്രീജിത്ത് ജിതിനോട് പറഞ്ഞു. ഒന്ന് ആലോചിച്ച ശേഷം ജിതൻ അവനെയും കൂട്ടി അപർണയെ കെടുത്തിയിരുന്ന മുറിയിലേക്ക് ചെന്നു. അവർ ചെല്ലുമ്പോൾ അപർണ കിടക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി മുറി തുറന്ന് അകത്തേക്ക് കയറി വരുന്ന ജിതിനെയും ശ്രീജിത്തിനെയും കണ്ട് പേടിയോടെ അപർണ രാഹുലിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അത് കണ്ടിട്ടെന്ന പോലെ ശ്രീജിത്ത് പറഞ്ഞു. പേടിക്കണ്ട, വടക്കിനോ ബഹളത്തിനോ ഒന്നും വന്നതല്ല. ഇനി ഒരിക്കലും ഒരു ശല്യമായി അപർണയ്ക്ക് പിന്നാലെ വരില്ലെന്ന് പറയാനാ വന്നത്. അപ്പു അന്ന് ബീച്ചിൽ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. നീ പറഞ്ഞില്ലേ എനിക്ക് നിന്നോടുള്ളത് സ്നേഹമല്ല എന്ന്? അവരോടൊക്കെയുള്ള വാശി തീർക്കാനും സ്വന്തം ആഗ്രഹ പൂർത്തീകരണത്തിനും വേണ്ടിയാ നിന്നെ വേണമെന്ന് ഞാൻ വാശി പിടിക്കുന്നത് എന്നൊക്കെ ശരിയായിരുന്നു. എനിക്ക് നഷ്ടപ്പെട്ട വീട്ടുകാരുടെ സ്നേഹം നിന്നിലൂടെ തിരിച്ചു പിടിക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ സൂര്യനോടുള്ള വാശി. പക്ഷെ നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നില്ല എന്ന് മാത്രം നീ പറയരുത്. ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ രാഹുൽ നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ അത്രയൊന്നും വരില്ല എൻ്റെ സ്നേഹം. നിനക്ക് അവരെയും അവനെ നിന്നെയും ജീവനാണെന്ന് എനിക്കറിയാം. എന്നെ ഓർത്ത് നീ പേടിക്കേണ്ട അപ്പോ. നീ കാരണമാണ് എനിക്ക് എൻ്റെ വീട്ടുകാരുടെ സ്നേഹം തിരിച്ചു കിട്ടിയത്. എന്നെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റിയത് നീയാണ്. നന്ദിയുണ്ട് ഒരുപാട്. അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീജിത്ത് മുറിവിട്ടുപോയി. പിന്നാലെ ജിതിനും കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ അപർണ രാഹുലിനെ നോക്കി. ഇനി തനിക്ക് ഒന്നും ഓർത്ത് ടെൻഷൻ വേണ്ട. നമ്മുടെ ജീവിതത്തിൽ നിന്നും എല്ലാവരും പടിയിറങ്ങിപ്പോയി കഴിഞ്ഞു. ഇനി നമുക്ക് സ്വസ്ഥമായി ജീവിക്കാം. പക്ഷെ രാഹുലേട്ട, നമ്മൾ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസമായില്ലേ? നാളെ ഇവിടുന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ ചെല്ലുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് അറിയില്ലല്ലോ. എനിക്കിപ്പോൾ അതോർത്തിട്ടാ ടെൻഷൻ. ഒരു പ്രശ്നം കഴിയുമ്പോൾ ഉടനെ വേറൊന്ന്. ആദ്യയോടെ അപർണ അത് പറഞ്ഞപ്പോൾ രാഹുൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും ഓർത്ത് അപ്പോൾ ടെൻഷൻ ആവണ്ട. അച്ഛനെയും അമ്മയും ഒന്നും അറിയില്ല. മാത്രമല്ല നമ്മൾ നാളെ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഒരു ലോങ് ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞിട്ട് വീട്ടിലേക്കുള്ളൂ. വീട്ടിൽ ഞാൻ ഓൾറെഡി ട്രിപ്പിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ അതൊന്നും ആലോചിച്ച് അപ്പു വിഷമിക്കണ്ട. രാഹുൽ അവളുടെ കവളിൽ ചെറുതായൊന്ന് നുള്ളി. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഈ സ്നേഹത്തിന് ഞാൻ എന്താ പകരം നൽകുക ഏട്ടാ? എന്ത് തന്നാലും മതിയാവില്ല. നിന്റെ നിഷ്കളങ്കമായ സ്നേഹം മാത്രം മതി എനിക്ക്. പിന്നെ എൻ്റെ ഓഫീസിൽ തന്നെ നിനക്കൊരു വേക്കൻസി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. യാത്ര പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നീ മറ്റൊരാളായി മാറിക്കഴിയും. കഴിഞ്ഞു പോയതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കരുത്. പുതിയ ജോലിയിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നല്ല മാറ്റങ്ങൾ നിങ്ങളുണ്ടാവും. പിന്നെ പെണ്ണുങ്ങളായാൽ അല്പം ധൈര്യം വേണം. കരഞ്ഞുകൊണ്ട് പ്രശ്നത്തിൽ നിന്ന് ഓടി ഒളിക്കാതെ ധൈര്യപൂർവ്വം നേരിടുകയാണ് വേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞുപോയ ഒന്നിനെയും പറ്റി ഞാൻ ഓർക്കാൻ ശ്രമിക്കാറില്ല രാഹുലേട്ടാ. എൻ്റെ മനസ്സ് നിറയെ ഏട്ടൻ മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടം. ഞാൻ പോലും അറിയാതെ എപ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പോയി രാഹുലേട്ടാ. അപർണ അവന് പ്രണയപൂർവ്വം നോക്കി. പതിയെ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് രാഹുൽ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. അവൻ്റെ കരവലയത്തിനുള്ളിൽ സർവവും മറന്നവൾ ലയിച്ചു ചേർന്നു. ഇരുവരുടെയും കണ്ണുകൾ ഒരേ സമയം നിറഞ്ഞു തുളുമ്പി. സ്നേഹാധിക്യത്താൽ അപർണവനെ ഇരികെ പുണർന്നു. രാഹുൽ അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്തണച്ചു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു നല്ലൊരു കഥയുമായി നമുക്ക് ഇനിയും കാണാം. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ.